നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒമ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആണ്ട് മിഥുന മാസം ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രം എന്ന് ഞാൻ പറയുമ്പോൾ രാവിലെ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന ആയില്യമാണ് ഉദിച്ച് അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ നക്ഷത്രം തീർന്നു ഒരു ദിവസം ആറ് നാഴികയ്ക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്നത്തെ ദിവസം ആ നക്ഷത്രമായിട്ട് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ ഇത് സൂര്യൻ ഉദിക്കുമ്പോൾ യാത് നക്ഷത്രമാണോ ആ സമയത്ത് നിലനിൽക്കുന്നത് അതിനെയാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് അയ്യോ പറഞ്ഞതിൽ മാറിപ്പോയി ഇന്ന് ആയില്യമാണല്ലോ പിന്നെ എങ്ങനെ മഹമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് പലരും അപ്പോൾ എത്ര നാഴിക എന്നും പലപ്പോഴും അവർക്ക് അറിയണമെന്നില്ല കണ്ട്രൽ നോക്കുമ്പോൾ ആയിൽ നിന്നിട്ടിരിക്കുന്ന കണ്ടിട്ട് അതിൽ നക്ഷത്രം രാവിലെ തന്നെ തീർന്നു മകൻ നക്ഷത്രമാണ് അന്നത്തെ ബർത്ത്ഡേ എടുക്കുന്നവർ ഇന്ന് മകൻ നക്ഷത്രമായിട്ട് തന്നെ എടുക്കണം അതായത് മിഥുന മാസത്തിലെ മകം നക്ഷത്രം വരുന്നത് ഇന്നാണ് അതായത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മകൻ നക്ഷത്രം ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം നല്ലതല്ല ചൊവ്വാഴ്ച ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്ക് നെഗറ്റീവ് ഗ്രഹമായിട്ടാണ് ചൊവ്വ പ്രകൃതി കാരകനാണ് ഭൂമികാരകനാണ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു ദിവസത്തെ എടുക്കുമ്പോൾ ശുഭ കാര്യങ്ങൾക്ക് ചൊവ്വാഴ്ച ആകിലും എടുക്കാറില്ല കാരണം ശത്രുത ഉണ്ടാക്കാനും അതുപോലെ അപകടങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് ഇപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മകൻ ക്ഷത്രം പൊതുവേ നല്ല നക്ഷത്രമാണ് എങ്കിൽ പോലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ വർഷമല്ല പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ നിങ്ങൾക്ക് ഈ വർഷത്തിൽ വന്നു ചേരും സാമ്പത്തിക നഷ്ടം ഉണ്ടാവും കേസ് വഴക്കുകൾ വരാം അപകട സാധ്യതകൾ ഉണ്ടാവാം അതായത് ആക്സിഡൻറ്റ് ഉണ്ടാവാം അതുപോലെ അഗ്നിഭയം അല്ലെങ്കിൽ തീപ്പൊള്ളൽ വരാം അതുപോലെ സർജറിക്ക് വിധേയമാവാം ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് കുറേ പ്രതിവിധികൾ ചെയ്യേണ്ടതുണ്ട് പ്രധാനമായി ചൊവ്വയെ തന്നെ പ്രീതിപ്പെടുത്തണം മൂലിക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇപ്പം നടത്തണം മുതിർന്ന കൊച്ചുകുട്ടികൾക്കാണ് ഈ നക്ഷത്രം വന്നു ഈ ദിവസം വന്നു എങ്കിൽ മാതാവ് ഷഷ്ടി വ്രതം നോക്കുന്നത് ഈ ദോഷങ്ങളൊന്നും വരാതെ സംരക്ഷിക്കാൻ സഹായിക്കും അതുപോലെ മുരുകക്ഷേത്ര ദർശനം ചെയ്യുക ദേവിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമർച്ചന അതുപോലെ പായസ നിവേദ്യം നടത്തുക മുൻവിളക്ക് കത്തിക്കുക പട്ട് വാങ്ങി നടക്കി വയ്ക്കുക ഇതൊക്കെ ഭാഗ്യദായകമായി തീരും അതുപോലെ ഇന്നത്തെ ദിവസം നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും പ്രധാനമായിട്ട് ഈ ചൊവ്വാഴ്ച ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ സുബ്രഹ്മണ്യ യന്ത്രം ഈ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി യന്ത്രവുമായി ചേർത്ത് ദേഗരക്ഷ കെട്ടുക ഒരു വർഷത്തേക്ക് ഒരു താഴ്ത്ത് നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാനായിട്ട് കെട്ടി ധരിക്കുക അതുപോലെ ഇന്ന് രാവുകാലം നോക്കി യാത്ര തിരിക്കുക രാഹുകാലം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുക രാഹുകാലം കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെ ഇട്ടിട്ടുണ്ട് മൂന്ന് മണി മുതലല്ല മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് രാഹു ഒരു ശുഭ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ന് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കരുത് എങ്കിൽ നമുക്ക് പലതരത്തിൽ അസ്വസ്ഥതകളോ അപകടങ്ങളോ ഒക്കെ വരാനിടവുള്ള ദിവസമാണ് അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിനെ ആശ്രയിക്കണം പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തി നാല് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും അഭിജിത് മുഹൂർത്തം എടുക്കാം അപ്പോൾ എന്നാലും ഇന്നത്തെ ദിവസം നല്ലതല്ലാത്തത് കൊണ്ട് ആകിലും ഇന്ന് ദിവസം മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചിലത് ചെയ്തേ തീരുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കാവൂ അതുപോലെ ഒരു കാര്യത്തിനും പാടില്ലാത്ത രണ്ട് പേരുണ്ട് യമകണ്ഠനും ഗുളികനും അപ്പോൾ ഗുളികകാല കാലസമയം ഇന്ന് വരുന്നത് പന്ത്രണ്ട് മുപ്പത് തൊട്ട് രണ്ട് മണിവരെയും യമഖണ്ഡകാല കാലസമയം വരുന്നത് ഒമ്പത് ഇരുപത്തൊന്ന് തൊട്ട് പത്ത് അമ്പത്തി നാല് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത് അപ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ക്ലേശത്തിനും അസ്വസ്ഥതയ്ക്കും ഒക്കെ ഇടവരുന്ന സമയമാണ് അതുകൊണ്ട് ഒരു ശുഭകാര്യങ്ങൾക്കും ഈ സമയം ഈ തിരഞ്ഞെടുക്കരുത് അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ ചുവന്ന വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ചുവപ്പ് കളറിലുള്ള വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ ദിവസം എല്ലാ പേർക്കും ഭാഗ്യദായകമായി തീരാനായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം